ഫേസ് ഒക്കെ ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുകയാണ് അതായത് കൂടുതൽ ഓയിൽ ഇത് റിമൂവ് ചെയ്തിട്ട് കൂടുതൽ ഡ്രൈ ആക്കുകയാണ് ചെയ്യുക നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെയുള്ള ഒരു സ്മെല്ലാണ് ഇപ്പോൾ വന്നിട്ട് പൊളിഞ്ഞു പോയി കണ്ണിൻ്റെ ഉള്ളിലായാൽ നല്ല പണി കിട്ടും നന്നായിട്ട് എരിയുന്ന ഒരു ക്രീമാണ് ഒറ്റ മാസം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിലെ കറുപ്പും അതുപോലെ തന്നെ അവിടുത്തെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നും ഒക്കെ സോഫ്റ്റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം ഹെൽപ്പിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിൽമെൻ്റ് ആണ് ഇത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോക്കാൻ പോകുന്നത് എന്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനെ പറ്റിയിട്ടാണ് അതായത് രാത്രി സമയങ്ങളിൽ ഞാൻ എങ്ങനെയാണ് സ്കിന്നിനെ കെയർ ചെയ്യുന്നതെന്നാണ് അപ്പൊ ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഒന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല എന്റെ സ്കിന്നിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് വേണ്ട കെയർ മാത്രമാണ് ഞാൻ കൊടുക്കാറ് അപ്പൊ നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ ഇതൊക്കെ സ്കിൻ കെയർ ആണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യണ്ട നിങ്ങളുടെ സ്കിന്നിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് വേണ്ട കെയർ മാത്രം കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം അപ്പോ എന്റെ സ്കിൻ കെയറിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളത് അത് എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അതും നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഒരിക്കലും സോപ്പ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല അപ്പൊ ഞാൻ ഒരുപാട് ഫേസ് വാഷുകൾ മാറി മാറി യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് അധികം ഫേസ് വാഷുകളൊന്നും എന്റെ സ്കിന്നിനെ പിടിക്കലില്ല എന്നാൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പോൺസിന്റെ വൈറ്റ് ബ്യൂട്ടി ഫേസ് വാഷ് ആണ് ഇതിന്റെ ട്യൂബ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് അത്യാവശ്യം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് പിന്നെ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതുപോലെയുള്ള ഫോമിംഗ് ഫേസ് വാഷ് സെലക്ട് ചെയ്യുക കാരണം ഇത് കുറച്ച് പതയുന്ന ടൈപ്പ് ഫേസ് വാഷ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള ഓയിൽ കണ്ടന്റ് നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെൽ ടൈപ്പ് ഫേസ് വാഷ് സെലക്ട് ചെയ്യാം ഇതൊക്കെ ആകുമ്പോൾ നമ്മളുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കുകയാണ് അതായത് കൂടുതൽ ഓയിൽ ഇത് റിമൂവ് ചെയ്തിട്ട് കൂടുതൽ ഡ്രൈ ആക്കുകയാണ് ചെയ്യുക അപ്പൊ നമ്മൾക്ക് ഓൾറെഡി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഒന്നുകൂടി ഡ്രൈ ആവും എന്റേത് വന്നിട്ട് കോമ്പിനേഷൻ സ്കിൻ ആണ് അതായത് ചില സമയത്ത് നന്നായിട്ട് ഫേസ് ഓയിലി ആവും ആ സമയങ്ങളിലാണ് ഞാൻ ഈ ഒരു പോൺസിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് ഇനി അതല്ല എനിക്ക് ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ക്ലൻസിംഗ് മിൽക്ക് ഇത് വന്നിട്ട് ആയുറിന്റെ ക്ലൻസിംഗ് മിൽക്ക് ആണ് ഇതന്നെ വേണമെന്നൊന്നുമില്ല ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലൻസിംഗ് മിൽക്കും എടുക്കാട്ടോ ഇതും നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫേസിലുള്ള എല്ലാ ഡേട്ടും മേക്കപ്പും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലൻസിംഗ് മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഫേസിനെ കൂടുതൽ ഡ്രൈ ആക്കാതെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്ലൻസിംഗ് മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തണുപ്പുള്ള സമയത്തൊക്കെ എനിക്ക് എന്റെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവുന്ന പോലെ തോന്നാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഈ ഒരു ക്ലൻസിംഗ് മിൽക്ക് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എവർ യൂത്തിന്റെ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഡെയിലി സ്ക്രബ് ചെയ്യാറില്ല മാസത്തിൽ 2 തവണ മാത്രമാണ് ഞാൻ സ്ക്രബ് യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ സ്ക്രബ് ചെയ്യുന്നത് കാണിക്കുന്നില്ല പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം നമ്മൾ രാത്രി സമയങ്ങളിൽ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിന്ന് ഒന്നുകൂടി സോഫ്റ്റ് ആവും അപ്പൊ നമ്മൾ രാവിലെയൊക്കെയാണ് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ ആ ഒരു വെയിലൊക്കെ കൊള്ളുമ്പോൾ നമ്മളുടെ സ്കിന്ന് പെട്ടെന്ന് കറക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയങ്ങളിൽ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി അടുത്തത് വന്നിട്ട് ടോണർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതും എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ടോണർ കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളുടെ ഫേസിലെ പി എച്ച് ലെവൽ ഒന്ന് ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗുഡ് വൈബ്സിന്റെ കുക്കുംബർ ടോണർ ആണ് ഇത് വന്നിട്ട് ഒന്നുകിൽ നമുക്ക് നേരിട്ട് ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു കോട്ടൺ പാഡ് എടുത്തിട്ട് അതിൽ സ്പ്രേ ചെയ്തിട്ട് ആ ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഫേസിലുള്ള ഓപ്പൺ പോർസ് ഒക്കെ ഒന്ന് ക്ലോസ് ആവാനും നമ്മളുടെ ഫേസിന്റെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നത് ഇനി അടുത്തത് വന്നിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അപ്പൊ എന്താന്ന് അറിഞ്ഞുകൂടാ എനിക്ക് പകൽ സമയത്താണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ഇഷ്ടം രാത്രി സമയങ്ങളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിറം ആണ് ഇത് വന്നിട്ട് ഗുഡ് വൈബ്സിന്റെ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ B3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറമാണ് ഈ ഒരു സിറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഫേസ് ഒക്കെ ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പൊ എനിക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു സിറം യൂസ് ചെയ്യുമ്പോഴാണ് സ്കിന്ന് ഒന്നുകൂടി സോഫ്റ്റ് ആവുന്ന പോലെ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അധികം രാത്രി സമയങ്ങളിൽ ഈ ഒരു സിറം തന്നെയാണ് യൂസ് ചെയ്യുന്നത്
ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ സിറം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും മതി. അവൈലബിൾ ആയിട്ടുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസറും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളുടെ സാധാരണ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു മൂന്നാല് തുള്ളി എടുത്തിട്ട് നമ്മളുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താലും അത് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫേസിൽ ചെയ്യേണ്ട ബേസ് ആയിട്ടുള്ള സ്കിൻ കെയർ. ഇനി നമുക്ക് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ഫുൾ ബോഡിയിൽ വേണമെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ രാത്രി മേലൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഫുൾ ബോഡി അല്ലെങ്കിൽ നമ്മുടെ കൈ കാല് ഒക്കെ നമ്മൾ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷനോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാക്മേയുടെ പീച്ച് മിൽക്ക് ആണ്. ഇതാണ് ഞാൻ എൻ്റെ കയ്യിലും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഒന്നാമത് ഇതിന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് നൈറ്റിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതുപോലെയുള്ള ഒരു സ്മെല്ലാണ്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി ലോഷൻസ് ഉണ്ടാവും, അതും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ജെർജൻസിന്റെ ഒക്കെ നല്ല ബോഡി ലോഷൻസ് ഉണ്ട്, അത് യൂസ് ചെയ്താലും മതി. അപ്പൊ നമ്മുടെ ഫേസും കൈയും മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ പെടുന്നത്, നമ്മുടെ കാലും കൂടെ കെയർ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ഫേസ് മാത്രം കെയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ കാല് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് പെട്രോളിയം ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ സ്റ്റിക്കറൊക്കെ വന്നിട്ട് പൊളിഞ്ഞുപോയി. അപ്പൊ ഞാൻ ഒരുപാട് നാളായിട്ട് പെട്രോളിയം ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഹെയർബോളിന്റെ പെട്രോളിയം ജെല്ലാണ്. ഇനി അതല്ല വാസ്ലിൻ്റെതാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താലും മതി. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹെയർബോളിന്റെ പെട്രോളിയം ജെല്ലാണ്. വാസ്ലിനേക്കാളും ഒന്നുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ കാലിന്റെ വിണ്ടുതീർച്ചയൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മെത്തേഡ് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടു നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കാലിന്റെ വിണ്ടുതീർച്ചയൊക്കെ മാറ്റിയെടുത്തിട്ട് കാല് നന്നായിട്ട് സോഫ്റ്റൻ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കൊരു ലിബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഈ ഒരു നിവ്യയുടെ ലിബാം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും നമുക്കൊരു നിവ്യയുടെ ലിബാം അപ്ലൈ ചെയ്യാം. ഇതെന്താന്ന് വെച്ചാൽ ഈ ഒരു നിവ്യയുടെ ലിബാം വന്നിട്ട് ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിബാമാണ്. ഇത് നമുക്ക് ഡേ ടൈമിലൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു ലിബാം യൂസ് ചെയ്താൽ മതി. ചെറുതായിട്ടൊരു കളർ ഉണ്ടാവും, എന്നാലും നമുക്ക് അധികം കളറും ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു ലിബാം വന്നിട്ട് യാതൊരു കളറും ഉണ്ടാവില്ല, നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. മാത്രമല്ല ഇത് വന്നിട്ട് ഒരു കൂളിംഗ് എഫക്റ്റ് തരും. അപ്പൊ നമുക്ക് തണുപ്പ് കാലത്തൊക്കെ ചുണ്ട് വരണ്ട് പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലിബാം യൂസ് ചെയ്താൽ മതി. ഇത് വന്നിട്ട് നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ ഇതിന്റെ ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ വിണ്ട് കീറിയിട്ടുള്ള ആ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതും നല്ല ലിബാമാണ്. ഞാൻ രാത്രി സമയങ്ങളിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിബാമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷണൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് കൂടി കാണിച്ചു തരാം. ഇത് വന്നിട്ട് ബയോട്ടിക്കിന്റെ ബയോ ആൽമണ്ട് ക്രീമാണ്. ഇത് നമ്മുടെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റും വന്നിട്ട് നമ്മൾ രാത്രി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇതിന് കുറച്ച് ക്രീം എടുക്കുക, എന്നിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും നല്ലൊരു മസാജ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നമ്മളുടെ ഡാർക്ക് സർക്കിളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇതെനിക്ക് നന്നായിട്ട് വർക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിനും ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിൽ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണിന്റെ ഉള്ളിലായാൽ നല്ല പണി കിട്ടും. നന്നായിട്ട് എരിയുന്ന ഒരു ക്രീമാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന്റെ ഉള്ളിലാവാണ്ട നോക്കുക. കണ്ണിന് പുറത്ത്, അതായത് കണ്ണിന് ചുറ്റും നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തുകയാണെങ്കിൽ നമ്മളുടെ കണ്ണ് നന്നായിട്ട് റിലാക്സ് ആവും. ഇനി അത് മാത്രമല്ല, നമ്മൾ രാത്രി സമയങ്ങളിൽ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ക്രീം കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കണ്ണിന് അധികം സ്ട്രെയിൻ ഉണ്ടാവില്ല. അപ്പൊ ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റും വാങ്ങിക്കാം. അതായത് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ട്, DIY ഒന്നും ട്രൈ ചെയ്യാനുള്ള ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രീം വാങ്ങിക്കാം. ഇനി അടുത്തത് വന്നിട്ട് പല ആളുകൾക്കും കാണുന്ന ഒരു പ്രശ്നമാണ് കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരിക, പിന്നെ അവിടുത്തെ സ്കിന്ന് വന്നിട്ട് കുറച്ച് ഹാർഡ് ആയിട്ടിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഈ ഒരു ക്രീമിന്റെ പേര് വന്നിട്ട് സെറീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ്. ഇത് ഓൺലൈൻ ആയിട്ട് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കാം. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. ഇനി അതല്ല, നമുക്ക് ഏത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചാലും ഈ ഒരു ക്രീം കിട്ടുട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. രാത്രി സമയങ്ങളിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല നമ്മളുടെ ഫേസിലോ അണ്ടർ ആംസിലോ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ പാടില്ല.
ഒന്നുകിൽ നമ്മുടെ കഴുത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൈമുട്ടിൽ ഈ രണ്ട് ഭാഗങ്ങളിൽ മാത്രമേ ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ പാടുള്ളൂ. പല ആളുകൾക്കും കൈമുട്ടിലും അതുപോലെ കറുപ്പ് നിറവും അവിടുത്തെ തൊലി വന്നിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കൈമുട്ടിലും കൂടെ ഇത് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കഴുത്തിലും കൈമുട്ടിലും മാത്രമേ ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒറ്റ മാസം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിലെ കറുപ്പും അതുപോലെ തന്നെ അവിടുത്തെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നും ഒക്കെ സോഫ്റ്റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കഴുത്തിന് നല്ല കറുപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ക്രീം വാങ്ങിക്കാം. ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓയിൽമെന്റ് ആണ് ഇത്. ഞാൻ എനിക്ക് പിമ്പിൾസ് ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓയിൽമെന്റിന്റെ പേര് വന്നിട്ട് ട്രെറ്റിനോയിൻ ക്രീം USP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെന്റ് ആണ് ഇത്. നമുക്ക് എവിടേക്കാണോ പിമ്പിൾസ് ഉള്ളത് ആ ഭാഗങ്ങളിൽ മാത്രം ഡോട്ട് ഡോട്ട് പോലെ വെച്ചു കൊടുക്കുക. അതും രാത്രി സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ പാടുള്ളൂ. രാത്രി നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, അതിനുശേഷം പിമ്പിൾസിന്റെ മുകളിൽ ഇത് ഡോട്ട് ഡോട്ട് പോലെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ പിമ്പിൾസ് നന്നായിട്ട് മാറിക്കിട്ടും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം വാങ്ങിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്റെ നൈറ്റ് സ്കിൻ കെയറിൽ ചെയ്യാറുള്ളത്. അതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് മുഴുവനും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊന്നുമില്ല. എന്റെ സ്കിന്നിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് വേണ്ട സ്കിൻ കെയർ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.